എല്ലാവർക്കും ഒരു ഹായ്. അപ്പോ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രുതഹവൻ എന്ന സീരീസിന്റെ എപ്പിസോഡ് 9. എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയോയൻ അവൻ 3 ഹെവൻലി ഫയറും കൂടി ചേർത്ത് ആക്കാനായിട്ട് നോക്കിയിട്ട് അത് ഇതുവരെ വർക്കിംഗ് ആയിട്ടില്ല എന്ന് രണ്ടെണ്ണം ചേർക്കുന്നത് മാത്രമേ വർക്കിംഗ് ആകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മാസ്റ്റർ 3 ഒരുമിച്ചാക്കുന്നത് വളരെ റിസ്ക്കും പാടുമാണ്. അതിന് ടൈം എടുക്കും. ഇത് ഫെയിലാകുന്നത് നോർമലാണ്. അത് പെട്ടെന്ന് ചെയ്യാതെ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് എനർജി കൊടുക്കുക. എന്നൊക്കെ പറയുമ്പോൾ നാളെയാണ് യുൻലാൻ സെക്ടറിൽ പോകുന്നത്. ഇത് വർക്കിംഗ് ആകാനുള്ള ചാൻസ് 50 താഴെ മാത്രമാണ്. എന്റെ ലൈഫാണ് ഈ ഒരു ഫൈറ്റിന് വേണ്ടി കൊടുക്കുന്നത്. അതിന് മാസ്റ്റർ 3 കൂടി ചേർക്കുന്നത് അല്ലേ പ്രശ്നം. 2 കൂടി ചേർത്താക്ക്, അതിന് കുഴപ്പമില്ലല്ലോ. നിന്റെ ജീവൻ റിസ്ക് ആകുന്ന സമയത്ത് മാത്രം അത് ഉപയോഗിച്ചാൽ മതി എന്നൊരു ടിപ്സ് കൊടുത്ത് അവ നന്ദി പറയുമ്പോൾ മാസ്റ്റർ, ഞാൻ എല്ലാ ടൈമും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. യൂണർ അവിടെ ഉറങ്ങുവാണല്ലോ. അങ്ങോട്ട് ചെന്നിട്ട് അവളെ ഒന്ന് നോക്കുവാണ്. അവളുടെ കയ്യിൽ പിടിച്ചിട്ട്, ഞാൻ ഒരു സെൽഫിഷാണ്, എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു കിസ് കൊടുത്തിട്ട് എന്നാൽ ഇപ്രാവശ്യം എന്നെ കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. യൂണർ ഇതൊന്നും അറിയാതെ ഉറങ്ങുവാണ്. ഷിയോ ഞാൻ യുൻലാൻ സെറ്റിലേക്ക് പോയി. അവിടെ നിന്ന് കട്ടായിട്ട് ഷിയോഷാൻ്റെ അവിടെ യുൻഷാൻ വന്നിട്ട് നിൽക്കുമ്പോൾ ശേഷം മനസ്സിലായി ഡവ് ആൻസെസ്റ്ററിലേക്ക് ആയി എന്ന്. അത് ചോദിക്കുമ്പോൾ അത് നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ, യുൻലാൻ സെക്ടി ഷിയോ ഫാമിലിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഷിയോ ഞാൻ അവൻ കാണിച്ച കാരണമാണ് എനിക്ക് ഷിയോ ക്ലാനിനെ വൈപ്പിച്ചിട്ട് വന്നത്. അത് കേട്ട് യുൻലാൻ സെക്ടി ഒരുപാട് മാറി. ഒരു റീസണബിളായ ഉത്തരം തരാൻ പോലും കഴിയാതെ നീയും മാറി. പിന്നെ നീ എന്തിനാണ് 3-ഇയർ എഗ്രിമെൻ്റ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തത്? കാരണം നിങ്ങൾ ജയിക്കുമെന്ന കോൺഫിഡൻസ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഷിയോ ഞാൻ അവനെല്ലാം തകർത്തുവല്ലേ. അതവിടെ കഴിയാതെ നീ ഇത്രയൊക്കെ കാണിച്ചു. ഷിയോ ഞാൻ അവൻ നിന്നെയൊക്കെ ഫിയറാക്കി, എന്നെ കൊന്നേക്കെ. എന്നാൽ അവനെ ജീവനോടെ വിട്, എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവരെ സമ്മതിക്കണ്ടേ എന്ന് യുൻഷാൻ. ആരെന്ന് ചോദിക്കുമ്പോൾ അത് നിനക്കറിയാനുള്ള സമയമായിട്ടില്ല. യുൻഷാനോട്, നിന്റെ ഡൗക്ക് വളരെ വീക്കാണ്, എങ്കിലും ഒരിക്കലും അടുത്ത സ്റ്റേജിലേക്ക് കയറില്ല. നീ അപ്പോൾ വേറെ വഴിയിലൂടെയാണ് ഡവ് ആൻസെസ്റ്ററിലേക്ക് കയറിയത്. അതെങ്കിൽ പിൽസ് ആകണം, അല്ലെങ്കിൽ ഒരു സീക്രട്ട് മെത്തേഡ്. ആരോ നിനക്ക് ഫേവർ ചെയ്തു, ഒരു ഈവൾ ടെക്നിക്ക് കൂടി ഉപയോഗിച്ച് ഡവ് ആൻസെസ്റ്ററിലേക്ക് കയറി. നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുത്തുമ്പോൾ യുൻഷാനും ദേഷ്യം വന്നിട്ട് ഒരു പവർ ഉപയോഗിച്ച് അറ്റാക്ക്. എന്നിട്ട് യുൻലാൻ സെറ്റിൽ ആരും തന്നെ ഈ ലെവലിൽ എത്തിയിട്ടില്ല. നിനക്ക് ഷിയോയാനും അത് കാണാൻ കഴിയും എന്ന് പറഞ്ഞ് പോവാണ്. അതിനുശേഷം യൂണർ കണ്ണു തുറന്ന് ഷിയോയാനെ നോക്കുമ്പോൾ അവനവിടെ കാണുന്നില്ല. അവൻ ഓൾറെഡി പോയല്ലോ, അവിടെ മുഴുവൻ വിളിച്ചിട്ടും കേൾക്കുന്നില്ല. അപ്പോഴാണ് കുയാവോ വരുന്നത്. അവനെ കണ്ടൊന്ന് ഷോക്കായപ്പോൾ ഷിയോയാനാണ് നീ ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചത്. തിരികെ കൂക്ലാനിലേക്ക് കൊണ്ടുപോകാൻ അവളാണെങ്കിൽ, ഇല്ല, ഷിയോയാൻ ഡേഞ്ചറിലാണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഇതേ സമയത്ത് ഷിയോയാൻ യുൻലാൻ സെറ്റിലെത്തി. മാസ്റ്റർ ബോൾ യുൻലാൻ സെറ്റി ഒരുപാട് മാറി. അവിടെ എല്ലാവരും ഉണ്ട്. ഷിയോയാൻ യുൻലാൻ സെറ്റിനെ ചലഞ്ച് ചെയ്യാൻ വന്നതാണ് എന്നത് പറയുമ്പോൾ യുൻഷാൻ അങ്ങോട്ട് വരുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛനെത്താ, നിങ്ങൾക്കുള്ളത് തന്നെ ഓരോന്നോരോന്നായിട്ട് സെറ്റിൽ ചെയ്യാം. അതിന് യുൻഷാൻ, നിന്റെ അച്ഛനെ തന്നാലും നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയുമെന്നാണ് എന്നൊരു അഹങ്കാരത്തോടെ പറയണം. അതുപോലെ ജിയാ മെമ്പറിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, യുൻലാൻ സെറ്റിനെ എതിർക്കുന്നവരെ പിന്നെ ജീവനോടെ കാണില്ല എന്ന്. അവരെ കൊന്നു കളഞ്ഞിരിക്കും. ഇനി മുതൽ ഷിയോ ക്ലാൻ എന്നത് ഉണ്ടാകില്ല. അത് കേട്ട് ദേഷ്യം വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നേറ്റ് പോവാണ്. എന്നാൽ അവനെ ആദ്യം കുറച്ച് അറ്റാക്ക് ചെയ്ത് അടിച്ച് പിറകിലേക്ക് ഇട്ട്, എന്നിട്ട് പിറകെ വന്ന് അടിച്ചു കളയുവാണ്. അവനെ കുറച്ചൊക്കെ അടിക്കാൻ നോക്കി, എങ്കിലും അവനെ തെറിപ്പിച്ച് തന്നെ കളയുകയാണ്. കാരണം ഡവ് ആൻസെസ്റ്റർ ആണല്ലോ. എന്നാൽ അവൻ്റെ ഡൗക്ക് ടെക്നിക്കായ ഒക്ടാഡിക് സ്മാഷ് അത് കൊടുത്ത് അടിച്ചടിച്ച് യുൻഷാനെ ഒരു അടി അടിച്ച് തെറിപ്പിച്ചു. ആൻസെസ്റ്റർ ആണ് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ടുള്ളതല്ല. അതുമല്ല ഡൗക്ക് വീക്കാണെന്ന് ഷിയോഷാൻ തന്നെ മുൻപ് പറഞ്ഞിരുന്നു. അവനെ അടിച്ചിടുമ്പോൾ അവൻ്റെ ഉള്ള 2 ഹെവൻലി ഫ്ലെയിമും അതുപയോഗിച്ച് ചേർത്ത് അത് പൊട്ടി. എങ്കിലും യുൻഷാൻ അവരുടെ സെറ്റിലെ ഒരു ഫോർമേഷൻ അത് സെറ്റ് ചെയ്ത് ആകാശത്തേക്ക് പോകുന്നു. ഷിയോയാനും മുകളിലേക്ക് പോകണം. അവിടെ കിടന്ന് പിന്നെ ഫൈറ്റ് ചെയ്യും. ഇത് ഒരുപാട് നേരമുണ്ട്. മാക്സിമം കാണിക്കാനും ശ്രമിക്കാൻ ലെന്ത് കുറയ്ക്കാനും നോക്കാം. യുൻലാൻ സെറ്റ് എന്നത് വിൻഡ് ആണല്ലോ അത് കൾട്ടിവേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡ് ടെക്നിക്ക് സോഡ് ഉണ്ടാക്കിയിട്ട് അത് അറ്റാക്ക് ചെയ്യുമ്പോൾ റൂളർ വെച്ചൊക്കെ തടയുവാണ്. എന്നിട്ട് ഗ്ലേസ്ഡ് ഫ്ലെയിം അത് വിട്ട് ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ നല്ല പരിക്ക് ഏറ്റു എന്ന് പറയാം. ഇതേ സമയത്ത് ഹാൻഫെങ് മൂഗു യുൻലാൻ സെറ്റിനകത്തുണ്ട്. യുൻഷാൻ ഈ ഒരു യൂസ്ലെസ് ആണ്, അവൻ ഷിയോയാനെ തോൽപ്പിക്കാൻ പോകുന്നില്ല എന്ന് മൂഗു. അവിടെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ക്ലൗഡ് മിസ്റ്റ് സൺ ഫോർമേഷൻ അല്ലെങ്കിൽ കവറിങ് സൺ ക്ലൗഡ് ഫോർമേഷൻ എന്നത് ഉപയോഗിക്കുന്നു. അതിൻ്റെ പവർ എന്നത് ആ സെറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ക്യൂ അത് യുൻഷാനിലേക്കും കൊടുക്കുക. യുൻഷാൻ അതിൻ്റെ പവർ കൂട്ടുന്നതോടെ സ്ട്രോങ് ആയി എന്ന് പറയാം. എന്നാൽ അതിനിടയ്ക്ക് മൂഗ് ഒരു പണി പറ്റിച്ച് ഡാർക്ക് പവർ അല്ലെങ്കിൽ ഈവൾ പവർ അതിലൂടെ കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അത് അവരെയും കൺട്രോളിലാക്കുന്നത് പോലെ പിന്നെ യുൻഷാൻ പവർഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഗ്ലേസ്ഡ് ലോട്ടസ് ഫ്ലെയിം പോലും ഇട്ടിട്ട് നിൽക്കുമ്പോഴാണ് ഷിയോയാൻ താഴെ നോക്കുന്നത്. ഒരു ബ്ലാക്ക് കളറുള്ള പവർ ആരോ താഴെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായി. എന്നാൽ ആ ഫ്ലെയിം തിരിച്ച് ഷിയോയാന് നേരെ വിട്ട് അത് പൊട്ടി. ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി. അതുപോലെ തന്നെ ഷിയോയിന് നല്ല പരിക്കം പറ്റി. അവനോട്, നിന്റെ അച്ഛനെ ഞാനാണ് പിടിച്ചു വെച്ചേക്കുന്നത്, നിങ്ങളെ ക്ലാൻ ഒന്നടക്കം ഇല്ലാതാക്കിയിട്ട് ആർക്കും തടയാൻ കഴിയാത്ത
ലെവലിലേക്ക് ജിയ മെമ്പറിൽ യുനാൽസെറ്റ് മാറും എന്ന് പറയുമ്പോൾ അത് കേട്ട് ശിവയൻ ബോൺജില്ലിൻ ബ്ലേസിഡ് കൂടി ചേർത്ത് ആംഗ്രി ബുദ്ധ ലോട്ടസ് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അത് മൂവ് കണ്ടിട്ട് ബോൺജില്ലിൻ ഫ്ലെയിം ആ ബുദ്ധ ലോട്ടസ് അതിന് നേരെ വിട്ടെങ്കിൽ അത് നിഷ്പ്രയസം പൊട്ടിപ്പോയി. അതുകൊണ്ട് അവനൊന്ന് ഷോക്കായി പോയി. ഷിയോയൻ അറ്റാക്ക് ചെയ്തു, ലക്ഷ്യം തെറ്റി. യുൻഷൻ അറ്റാക്ക് ചെയ്തു, ലക്ഷ്യം തെറ്റിയില്ല. ഷിയോയൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എഫേർട്ട് എടുക്കാതെ അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് ഡവ് ആൻസിസ്റ്ററിന്റെ സ്ട്രെങ്ത്. മുൻപ് അടിയിൽ നിന്ന് ആരും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ആ ഒരു മൈൻഡിൽ നിൽക്കുമ്പോഴാണ് ഷിയോയെ അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു വലിയ സോഡ് മിൻറ്റ് സോഡ് അത് വിടുന്നത്. അത് തടയാനായിട്ട് നോക്കിയെങ്കിലും അടിയിലേക്ക് പോയി. അപ്പോഴാണ് മിസ്റ്റി ക്ലൗഡ് സെറ്റ് അവരുടെ എന്തൊരു സ്കില്ല ഫോർമേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ ചെന്ന് അത് ബ്രേക്കാക്കി. എന്നിട്ട് വരുമ്പോൾ യുൻഷാൻ ഒരു സ്കില്ല് ഉപയോഗിച്ച് ക്ലോൺ ഉണ്ടാക്കി. ഇത് ക്ലോൺസ് എന്ന് പറഞ്ഞാലും മൂന്ന് പേർക്കും ഒരേ സ്ട്രെങ്ത് തന്നെയാകണം. മൂന്നും കൂടി അറ്റാക്ക് ഒരാളെ തടയാൻ തന്നെ പാടുപെടുന്നു. ഇതിപ്പോൾ മൂന്നെണ്ണമായി. എന്നാൽ ക്ലോൺസ് ആയതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നത് ഷിയോയെ അറിയാവുന്നതുകൊണ്ട് തന്നെ ബോൺചില്ലിംഗ് ഫ്ലെയിം ഉപയോഗിച്ച് നോക്കി. ആ ക്ലോൺസ് ഇല്ലാതെ പോയി. ആനുവലി സീനൊക്കെ അപമാനിച്ച് കളഞ്ഞതുപോലെ. പിന്നെ ഷിയോയായി റോളറും എടുത്ത് എറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ അവൻ്റെ അച്ഛനെയും ക്ലാനിനെല്ലാം ഓർത്ത് അവൻ മൂന്ന് ഹെവൻലി ഫ്ലെയിം കൂടി ഒരുമിച്ച് ചേർത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും അറ്റാക്ക് ചെയ്യാൻ വന്നു. എന്നാൽ പിറകോട്ട് പോയിട്ട് അത് ഉപയോഗിച്ച് ഇനി കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ഉള്ള എല്ലാവരുടെയും ക്യൂ എടുത്തു അവരെ കൊന്നുകളഞ്ഞു. ഷിയോയാൻ യുൻഷാന്റെ കാര്യം നോക്കി അവരെ താഴെ വീണു. അവൻ്റെ അച്ഛൻ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ പിന്നെയും അറ്റാക്ക് തന്നെ. എന്നാൽ യുൻഷാൻ പ്രതീക്ഷിക്കാത്ത ടൈം തന്നെ ഒറ്റാടി സ്മാശ് അത് ഉപയോഗിച്ച് ഒറ്റയാടി. അപ്പോൾ തന്നെ തെറിച്ചടിച്ച് വീണു. അങ്ങനെ നിലയ്ക്കാണ് മൂഗു അങ്ങോട്ട് അവൻ്റെ അച്ഛനെ കൊണ്ട് വരുന്നത്. അതുകൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ പിന്നെ മാറി പിറകോട്ട് പോയി. മൂഗുവിനോട് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മൂഗു യാവോച്ചൻ നീ പുറത്ത് വരുന്നില്ലേ. മാസ്റ്ററിന് മനസ്സിലായി ഇനി കാര്യമില്ല അവന് മനസ്സിലായി എന്ന്. അതുകൊണ്ട് തന്നെ പുറത്തു വന്നു. ബോൺചില്ലിംഗ് ഫ്ലെയിം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിന്റെ കൂടെ ആയിരിക്കും യാവോച്ചൻ ഉണ്ടാവുമെന്ന്. നീ ജീവനോടെ ഉണ്ടല്ലേ. അതിന് മാസ്റ്റർ നീ എന്നെ പിടിക്കാൻ ഒരുപാട് നോക്കി എന്നാൽ കഴിഞ്ഞില്ലല്ലോ. മാസ്റ്റർ അവനോട് ഇവനാണ് മൂഗു, ഇവ എൻ്റെ ജൂനിയറായിരുന്നു എന്നവൻ സോണ് കളിച്ചേർന്നു. എല്ലാ ഡവ് പ്രാക്ടീഷണേഴ്സിൻ്റെ ഈവിളായിട്ടുള്ള പവർ ഉപയോഗിച്ച് ഡവ്ക്ക് എടുത്ത് അവരെ കൊന്നതിന് ശേഷം സോളും എടുത്ത് എന്നൊക്കെയോ അങ്ങനെ പറയുകയാണ്. അതെല്ലാം കേട്ട് മാസ്റ്ററിനെ കൊന്നത് മൂഗു ആണെന്ന് അറിഞ്ഞപ്പോൾ പിന്നും കൂടി ദേഷ്യം. അവനെ ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ ഇല്ല ഇത് നിനക്കുള്ള ടൈമല്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മൂഗു വരുന്നു. പിന്നെ മാസ്റ്റർ നേരെ വന്ന് മൂഗുവിന് ഒറ്റയടി. അതേസമയത്ത് തന്നെ അവൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് പറയുകയും ചെയ്യുന്നു. അവനത് പൊട്ടിക്കാൻ നോക്കി. എന്നാൽ അത് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. അവൻ്റെ മുഴുവൻ പവർ എടുത്തിട്ട് പോലും അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കണം എന്നൊരു മൈൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ട്രൈ ചെയ്തപ്പോൾ അവസാനം അത് പൊട്ടി. അങ്ങനെ എല്ലാം പൊട്ടിച്ച് അവൻ്റെ അച്ഛനെ പുറത്ത് എത്തിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഹാൻഫെങ് അറ്റാക്ക്. എന്നാൽ അത് ഷിയോയാനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഷിയോഷാൻ തടഞ്ഞു. എന്നാൽ ഷിയോഷാന് ആകൊണ്ടായിരുന്ന സ്ട്രെങ്തും കൂടി പോയതോടെ വീക്കായി വീഴുവാണ്. അപ്പോൾ തന്നെ ഹാൻഫെങ് എനിക്കെൻ്റെ ഫ്ലെയിം മന്ത്ര തിരിച്ചാടാം, അതുപോലെ തന്നെ ഹെവൻലി ഫ്ലെയിം എന്ന് പറയുമ്പോൾ അവനത് സമ്മതിച്ചില്ല. പിന്നെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഒരു പവർ വന്ന് അത് തടുത്തു. അത് നോക്കുമ്പോൾ അത് യൂണർ ഗുയാവോ ആയിരുന്നു. അവൻ്റെ അച്ഛനെ കൊണ്ടുപോകും ഞാൻ നോക്കിക്കോളാം എന്ന് യൂണർ പറഞ്ഞ് അറ്റാക്ക് തുടങ്ങി. ആൾറെഡി ദേഷ്യത്തിനുണ്ടായിരുന്ന യൂണർ ഹാൻഫെങ്ങിനെ ഇട്ട് അടിക്കുകഞ്ഞ. അതേസമയത്ത് ഗുയാവ് മാസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും പോയി. അതുപോലെ തന്നെ ഷിയോഷാൻ ഷിയോയനും അവിടെ നിന്ന് മാറിപ്പോയി. എന്നാൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം നല്ലൊരു അടിയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇരുത്തി. ഷിയോഷാൻ ചോദിക്കുന്നത് ആ ഏൻഷ്യൻ്റ് ടോക്കൺ അതെടുത്ത് കാണിക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നത് ഷിയോ ക്ലാൻ സെൻട്രൽ പ്ലെയിനിലായിരുന്നു. ഹാൾ ഓഫ് സോളിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു ക്ലാൻ. പിന്നെ അത് വൂട്ടാൻ സിറ്റിയിലേക്ക് വന്നതിന് കാരണം അതിൻ്റെ തകർച്ചയായതുകൊണ്ടാണ്. ഈ ജിയുടെ ഷിയ ക്ലാനിൻ്റെ സീക്രട്ടാണ്. ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അവന് സമ്മതിച്ച് നിൽക്കുന്ന പിൽസ് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അവനെ പിടിച്ചു നിർത്തി. എനിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. അവൻ ഹീൽ ചെയ്യാൻ നോക്കി പറ്റുന്നില്ല. യുൻലാൻസെറ്റിനെ എല്ലാവരെ കൊല്ലും എന്ന് പറയുമ്പോൾ അവനോട് എല്ലാവരെയും സംരക്ഷിക്കാനും സമാധാനമായിട്ട് ജീവിക്കാനുമാണ് പറയുന്നത്. അവനെയൊന്ന് അവസാനമായി നോക്കിയിട്ട് അവിടെ മരിക്കുകയാണ്. അതുകൊണ്ട് അവന് ഒരുപാടധികം സങ്കടമായി. അവിടെ മരിച്ചത് അവൻ്റെ അച്ഛൻ മാത്രമല്ല അവൻ്റെ മനസ്സുകൂടിയാണ്. ആ ഒരു ദേഷ്യത്തിൽ നേരെ വന്ന് ഹാൻഫെങ്ങിനെ അറ്റാക്ക്. അവന് പഞ്ഞുകിട്ട് അടിക്കുകയാണ്. യൂണറിന് എന്തോ ഡൗട്ട് തോന്നി വന്ന് നോക്കിയ ഷിയോഷാൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് ഒരുപാട് സങ്കടമായി, കാരണം ചെറുപ്പം മുതൽ അവിടെ ആയിരുന്നല്ലോ. ആ സങ്കടത്തിൽ കരയുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അവൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.